രക്താംബരം ധരിച്ച് വസ്ത്രാലങ്കൃതനായി വരുന്നോരിവൻ ആർ? 39 പുസ്തകങ്ങൾ ചൂണ്ടി ഇതാ പുറകെ ഒരുവൻ വരുന്നു വരുന്നു വരുന്നു. 27 പുസ്തകങ്ങൾ മുൻപോട്ട് ചൂണ്ടി പറഞ്ഞു, ഇതാ അവൻ, ഇതാ അവൻ. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ക്രിസ്തു എന്ന് പറഞ്ഞ് 27 പുസ്തകങ്ങൾ മുൻപോട്ട് ചൂണ്ടി. ഈ രണ്ട് നിയമങ്ങളുടെയും നടുവിൽ നിയമകർത്താവായ ക്രിസ്തു ശക്തിയോട് നിലകൊള്ളുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം വസ്ത്രാലങ്കൃതനായ ക്രിസ്തു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അതിനങ്ങനെ പറഞ്ഞു അല്ല, അതെന്തിനങ്ങനെ പറഞ്ഞു? ഒരു കുഞ്ഞിനെ കാണാൻ പോകുമ്പോ പ്രത്യേകം മുണ്ടും തുണി ഉടുത്ത് കിടക്കുന്ന കാര്യം പറയണം. ഇവിടെയാണ് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നത്. കുട്ടിയെ കാണാൻ പോയിട്ട് മടങ്ങി വരുന്നവരോട് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്കറിയാം. കാരണം ഞാന് 3 മക്കളെ അപ്പനും 3 മക്കളെ 3 കൊച്ചുമക്കളെ വല്യപ്പനും. കുഞ്ഞിനെ കാണാൻ പോയിട്ട് വരുന്നവരോടൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എങ്ങനെയുണ്ട് കുഞ്ഞൻ തള്ളയൊക്കെ? സുഖമായിരിക്കുന്നു? ഓ, പ്രസവമൊക്കെ നോർമൽ ആയിരുന്നല്ലോ. ഉവ്വ ഉവ്വ ഉവ്വ. പിന്നെ ഞാൻ കച്ചിച്ചൊന്നും ചോദിക്കാനില്ല. അവരും കൊച്ചു കരഞ്ഞും വിളിച്ചും ഒക്കെ കിടക്കുന്നു. കുഞ്ഞിന് വേരിട്ടോ? വണ്ണമൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്, പുഷ്ടിയുണ്ട്. ഇതിൽ കൂടുതൽ എന്നാ ചോദിക്കാനാ? ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ല കൊച്ചു മുട്ടും തുണി കൊടുത്തൊക്കെയാണോ കിടക്കുന്നത്. അത് ചോദിക്കുന്നത് ഭ്രാന്തനെ കാണാൻ പോയിട്ട് വരുന്നവരോട് ചോദിക്കണം. ഞങ്ങളുടെ പുള്ളി വയലന്റ് ആണോ? ചെല്ലുന്നവരെയൊക്കെ തെറി വിളിക്കുവോ? നാമത്തിലാന്നോ? മുണ്ടും തുണിയൊക്കെ കൊടുക്കുന്നുണ്ടോ? ഈ ചോദ്യം ഭക്തരെ കാണാൻ പോയിച്ചു വരുന്നവരോട് ചോദിക്കേണ്ടതാ. ഇവിടുത്തെ പ്രസ്താവന കേട്ടോ, നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി ആ പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇതിന്റെ കാരണമെന്താ? ഈ പ്രസ്താവനയുടെ കാരണമെന്താ എന്ന് പഠിച്ച് ഇന്ന് രാത്രി നമ്മുടെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. അട്ടിടയർ സുനർച്ചൊല്ലിയവാചകം കേട്ടുടനോടിയ വേദനകേമ്പോൾ, അട്ടിടയർ സുനർച്ചൊല്ലിയവാചകം കേട്ടുടനോടിയ വേദനകേമ്പോൾ, കുട്ടിലമാർന്നൊരു ശിശുവിനെ കണ്ടവർ വന്ന ജയതി അതും ഒരു ശിശുവിനെ കണ്ടവൻ വന്നുടൻ പടിവുധാരി ഒരു സൂര്യമരനുടൻ പടിവുധാരി ഒരു സൂര്യമരനുട അമ്പല സൂര്യഗിണം നസ്രയനായ യേശുവിനെ ഇനി നമുക്ക് കാണേണ്ടത് അവന്റെ ശുശ്രൂഷ മണ്ഡലത്തിലാണ്. നസ്രയനായ യേശുവിനെ ചില പറയുന്നത് യേശു ഇതിനിടയ്ക്ക് ഇന്ത്യയിൽ വന്ന് കുന്തിരാണ്ടൊക്കെ പഠിച്ചെന്ന്. പിന്നെ യേശു എത്ര കരാട്ട നടത്തിയത് ഇവിടെ ഹടയോഗങ്ങൾ പഠിച്ചെന്നോ ഇവിടെ ഏതാണ്ടൊക്കെ മന്ത്രവാദം പഠിച്ചെന്നോ? അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് എവിടെങ്കിലും ഒരു സ്ഥലത്ത് അതിന്റെ 2 കഷ്ണം എഴുതി വച്ചേനെ? വെച്ചിട്ടില്ല. നസ്രയനായ യേശു ജീവിതത്തിൽ ശ്രേഷ്ഠനും മാതൃകാപുരുഷനുമായിരുന്നു. ഞാനൊരു മാതൃക നിങ്ങൾക്ക് വെച്ച് പോകുന്നു എന്ന് പറഞ്ഞ ഒരുവൻ മാത്രമേ ഉള്ളത് നസ്രയനായ യേശുവാണ്. നിങ്ങൾ നോക്കണം, ഒരിക്കൽ നസ്രായൻ നടന്നു കടന്നു പോവുകയാണ്. തന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ താൻ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീയെ തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർ വൈദ്യന്മാർക്ക് കൊടുത്ത് സൗഖ്യത്തിനു വേണ്ടി പറഞ്ഞത് മൊത്തം ചെയ്തതാ. ഒരു വൈദ്യർ ഇങ്ങോട്ട് കടന്നു വന്ന് പറയും, ഇതുവരെ പറഞ്ഞ എല്ലാം തെറ്റാ, ആദ്യം മുതൽ കഷായം വേണം,
ചിന്ന മുക്കി ചെറുകൽപ്പക്കുന്ന അയമോദക വളശാളി അമക്കുരവും അതിപിടയും അധികാരവും അത്തിക്കറുവ അക്രമരത്തെ ജാതി ഇരുവേലി ഇരുപ്പ ഇന്ദുപ്പ് കാർവോളി പൊട്ടലി കതുകപ്പെട്ട കൊട്ടൻ കോലൊക്കെ കൽമതം കുരുവില്ല കെടുക്ക തേറ്റമണി ഏലത്തലി വ്യാഴലി വേമ്പട എന്താപ്പട ഇവൻ പറഞ്ഞത് മൊത്തം ഇവിടെ അറിഞ്ഞതാ. അവനെ കലത്തിനകത്തിട്ട് വെട്ടി തിളപ്പിച്ച് ഊറ്റി എടുത്ത് അടിച്ചു പിന്നെ പഴയതുപോലെ തന്നെ. വർഷം 12 കഴിഞ്ഞു. ഇവിടെ പണ്ടിട്ട ബ്ലൗസ് പലതും ലൂസായി. അതാ അതിന് ശരി. അതെല്ലാം മടക്കി പെട്ടിക്കകത്ത് വെച്ചിരിക്കുക. ആണാന്നോ ചോദിച്ചാ ആണല്ല, പെണ്ണാന്നോ ചോദിച്ചാ പെണ്ണുമല്ല. തലമുടിയും പൊഴിഞ്ഞ് ഒരു ഒരു കോലം നാട്ട അവിടൊക്കെ നടക്കുന്നു. നടക്കാനും വയ്യ, വലിച്ചു വലിച്ച് ഏക്കം വലിച്ച് ആകപ്പാടൊരു മുണ്ട് പിടിച്ചെടുത്ത മുണ്ട് കുറച്ച് എടുപ്പറയുന്നത് എനിക്ക് നിന്നെ വേണ്ടാടി അതന്നെ താഴെ പോവുക. ഞാനോലുപോലെ കമ്പിൽ തുണിയുറ്റിയ പോലെ ഒരു സ്ത്രീ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒരു ദിവസം ആരോ പറഞ്ഞു, യേശു സൗഖ്യദായകന, യേശു നിനക്ക് സൗഖ്യം തരും, യേശു സൗഖ്യം തരും. ഇവരുടെ ഹൃദയത്തിന്റെ മടിപ്പ് വർദ്ധിച്ചു, ആവേശം വർദ്ധിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ കേൾക്കാം യേശു അതുവഴി കടന്നു പോകുന്നത്. അവൾ ആ റോഡ് സൈഡിലോട്ട് മാറി ആരാണ്ട് പിടിച്ചോണ്ട് പോയതാ. അങ്ങനെ വപ്പിപ്പിടിച്ച് അവിടെ നിൽക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോൾ വരുന്നത് പുലത്തുന്ന ഒരു വലിയ യാത്രാ സംഘം. അതിന്റെ നടുവിൽ യേശു ഏടാ എന്നാരും ചോദിക്കേണ്ട. ആ വന്നവരിൽ ഏറ്റവും സുന്ദരൻ ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. അവൻ പിന്നെ ആറാറ് അടി നീളവും ഓറഞ്ചും തക്കാളിയും കൂടെ ഇടകലർത്തിയ പോലുള്ള കളറും ആ കുനുകുന്തള ശീതള പരിമളമായ വാർമുടിയും അവന്റെ കടാക്ഷങ്ങളും അതിന്റെ നിലവാരങ്ങളും അതിന്റെ പോക്കും അവന്റെ വസ്ത്രവും ഒക്കെ അവനെ തിരിച്ചറിയാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. യേശു അതിന് നടുവിൽ ആരെയോ തെരഞ്ഞ് തെരഞ്ഞ് തെരഞ്ഞ വണ്ണം ഇങ്ങനെ നടക്കുക. അവിടാണ് ഇവിടെ പതുക്കെ പമ്മി പിടിച്ച് നിന്നിട്ട് ആണുങ്ങളെ തെല്ലിമാറ്റി ഇടക്കൂടെ ചെന്നൊരു പിടി പിടിച്ചു. ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് ചൊട്ടു പിന്നെന്ന് പറയട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇളത്തം പിടിച്ചിരുന്ന ഒരു ബ്ലൗസ് വലിച്ചെടുത്ത് 12 വർഷത്തിന് മുമ്പ് തയ്പ്പിച്ചതാ. ഇവിടെ കണ്ട അഞ്ചാറ് തെറ്റിപ്പുരം കുത്തി ഇവിടെ വന്ന് നിന്നതാ. ബ്ലൗസിന്റെ ഇടയ്ക്കൂടെ ഈ കിലുപോലെ രണ്ട് കയ്യും കിടക്കുക. അകലിരിക്കുമ്പോഴാണ് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലും വരൂ. എന്തിനധികം പറയണ്ടോ, ആ ലൂസായ ബ്ലൗസ് അങ്ങ് ഫിറ്റായെന്ന് പറഞ്ഞാ മതി. നിന്ന ഹിപ്പര് അങ്ങ് യൗവനയുക്തയായി. യേശു ഒറ്റ നോട്ടം നോക്കെ എന്നെ തൊട്ടതാര്, എന്നെ തൊട്ടതാര്. അതിന്റെ ഇതിനകത്ത് സവിശേഷത, യേശുവിനെ തൊട്ടാൽ യേശു വിവരമറിയും. യേശുവിനെ തൊട്ടാൽ യേശു വിവരമറിയും, തൊട്ടവരും വിവരമറിയും. ഞാൻ പ്രത്യേകിച്ച് നോക്കി, യേശു കുളിക്കാൻ പോയില്ല. രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടിട്ട് യേശുവോ പിന്നെ കുളിക്കാൻ പോയില്ല. പിന്നെ യാതൊരു വിധത്തിലും ശുദ്ധികലശം ഒഴിക്കാനോ യേശുവിനെ വൃത്തിയാക്കാനോ ഒന്നും പോകണ്ട. എത്ര അശുദ്ധം തൊട്ടാലും അശുദ്ധി യേശുവിൽ വ്യാപരിക്കത്തില്ല. ക്രിസ്തുവിന്റെ വിശുദ്ധി അങ്ങോട്ട് വ്യാപരിക്കത്തേ ഉള്ളൂ. ഗ്ലോറി. അതല്ലയോ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, അതല്ലയോ ഇത് പ്രസംഗിക്കാൻ ഞങ്ങളിങ്ങനെ കുടുകുട ചാടുന്നത്.